അടുത്ത ടോപ്പിക്ക് യൂണിറ്റ് 4 തന്നെ ഇംപ്ലിസിറ്റ് ഫങ്ഷൻസ് എന്ന ടോപ്പിക്കാണ്. ഇവിടെ അത്യാവശ്യമായിട്ട് അറിയേണ്ട ഒരു കാര്യമുണ്ട്. അപ്പോൾ y be a function of x, y function of x ആണെങ്കിൽ y സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് എന്താണെന്ന് അറിയണം. ഇത് ഈ ടോപ്പിക്കിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ y സ്ക്വയറിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്നത്, എക്സ് സ്ക്വയറിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ നമുക്ക് 2x എന്നാണ് കിട്ടുന്നത്. പക്ഷേ y സ്ക്വയറിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ 2y അതിൻ്റെ കൂടെ dy/dx എന്നും കൂടെ എഴുതണം. എന്നാലേ വൈ സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് ആവുകയുള്ളൂ. അപ്പോൾ വൈ ക്യൂബ് ആണെങ്കിൽ 3y²dy/dx. അപ്പോൾ ഇത് നിങ്ങൾ അത്യാവശ്യമായിട്ട് ഓർത്തിരിക്കേണ്ട ഒരു കാര്യമാണ്. ഡെറിവേറ്റീവ് ഓഫ് വൈ സ്ക്വയർഡ്, വൈ ഫംഗ്ഷൻ ഓഫ് എക്സ് ആവുമ്പോൾ ഡെറിവേറ്റീവ് ഓഫ് വൈ സ്ക്വയർഡ് എന്ന് പറയുന്നത് 2y × dy/dx ആണ്. ഈ പ്രോബ്ലം മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിലുള്ളതാണ്. ഫൈൻഡ് dy/dx, dy/dx കണ്ടുപിടിക്കണം. തന്നിരിക്കുന്ന കണ്ടീഷൻ ഇതാണ്, x² + y² = 25 ആകുമ്പോൾ dy/dx എന്താണ്? അപ്പോൾ നമുക്കിതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യണം, എന്നാലേ dy/dx കിട്ടത്തുള്ളൂ. അപ്പോൾ എക്സ് സ്ക്വയറിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ 2x കിട്ടുമെന്നറിയാം. വൈ സ്ക്വയറിൻ്റെ തൊട്ട് മുമ്പ് ഞാൻ എഴുതിയിട്ടുണ്ട്, വൈ സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ 2y × dy/dx ആണ്. അതൊരിക്കലും മറന്നു പോരുത്. അപ്പം ഇതിൻ്റെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ 2x + 2y dy/dx = റൈറ്റ് സൈഡ് 25 ആണ്, അത് കോൺസ്റ്റൻ്റ് ആണ്. അതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ 0, അപ്പോൾ = 0. നമുക്ക് dy/dx ആണ് വേണ്ടത്. അതിനെന്ത് ചെയ്യണം? dy/dx വരുന്ന ടേം ലെഫ്റ്റ് സൈഡിലും ബാക്കിയുള്ളത് റൈറ്റ് സൈഡിലും കൊണ്ടുപോകണം. അപ്പോൾ 2y dy/dx ലെഫ്റ്റ് സൈഡിലും 2x റൈറ്റ് സൈഡിലോട്ടും കൊണ്ടുപോയി. അപ്പോൾ 2y dy/dx −2x എന്ന് വരും. നമുക്ക് വേണ്ടത് dy/dx ആണ്. അപ്പോൾ 2y കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ -2x/2y. ഇതിൽ 2 ഉം 2 ഉം വെട്ടിപ്പോകും. ആൻസർ -x/y എന്ന് കിട്ടും. ഈ പ്രോബ്ലം മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിലുള്ളതാണ്. ഇതിന് 7 മാർക്കിൻ്റെ പ്രോബ്ലമായിട്ടാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് dy/dx കണ്ടുപിടിക്കണം. അതിന് ഇതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യണം. അപ്പോൾ എക്സ് സ്ക്വയറിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ 2x, അപ്പോൾ a × 2x. ഈ 2h കോൺസ്റ്റൻ്റ് ആണ്, അപ്പോൾ 2h. ഇനി ചെയ്യേണ്ടത് x × y ഡിഫറൻഷ്യേറ്റ് ചെയ്യണം. x × y എന്ന് പറയുമ്പോൾ പ്രോഡക്റ്റ് ഓഫ് 2 ഫംഗ്ഷൻസ് ആണ്. അപ്പോൾ ഫസ്റ്റ് ഫംഗ്ഷൻ x, സെക്കൻഡ് ഫംഗ്ഷൻ y. ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ദി സെക്കൻഡ്. ഫസ്റ്റ് ഫംഗ്ഷൻ x, വൈയുടെ ഡെറിവേറ്റീവ് dy/dx. അതും ശ്രദ്ധിക്കണം, y ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ കിട്ടുന്നത് dy/dx ആണ്. പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ, ഇവിടെ y ആണ്, y × ഡെറിവേറ്റീവ് ഓഫ് ദി ഫസ്റ്റ് ഫംഗ്ഷൻ x ആണ്, x ൻ്റെ ഡെറിവേറ്റീവ് 1. അപ്പോൾ ഇവിടെ ചെയ്യേണ്ടതാണ് x × y ഡിഫറൻഷ്യേറ്റ് ചെയ്യണം. ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ദി സെക്കൻഡ്, y ആണ് സെക്കൻഡ്, അതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ dy/dx. പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ y ആണ്, ഫസ്റ്റ് ഫംഗ്ഷൻ x, അതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ 1. ഒരു ബ്രാക്കറ്റൊക്കെ കൊടുക്കണം. പ്ലസ് b ആണ്, × y². y² ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ 2y × dy/dx എന്ന് കിട്ടും. അത് മറന്നു പോകരുത്. = റൈറ്റ് സൈഡിൽ 0. ഇത് നമ്മൾ ചെയ്യേണ്ടത് ഈ 2h കൊണ്ട് ഇതിനെ ഓരോന്നിനെയും മൾട്ടിപ്ലൈ ചെയ്യണം. ഈ ബ്രാക്കറ്റ് മാറ്റണം. അപ്പോൾ 2h കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2hx dy/dx പ്ലസ് 2h × y, 2hy എന്ന് കിട്ടും. ഇത് 2ax, ഇത് 2by dy/dx. ഇനി dy/dx വരുന്ന 2 ടേംസ് ആണുള്ളത്, അത് 2 ഒരുമിച്ച് നിർത്തണം. അപ്പോൾ ഇവിടെ dy/dx, ഇവിടെ dy/dx, dy/dx കോമൺ. അപ്പോൾ dy/dx പുറത്തെടുക്കുന്നു. പുറത്തെടുത്ത് കഴിഞ്ഞാൽ പിന്നെ 2hx ഉം പിന്നെ 2by യും ആണ് ഉള്ളത്. അപ്പോൾ 2hx + 2by × dy/dx എന്ന് എഴുതാം. ഇനി ഈ 2ax-നെ റൈറ്റ് സൈഡിൽ കൊണ്ടുപോകുമ്പോൾ -2ax, ഈ 2hy റൈറ്റ് സൈഡിൽ പോകുമ്പോൾ -2hy. നമുക്ക് dy/dx ആണ് വേണ്ടത്. അതിനുവേണ്ടി 2hx × 2by കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അങ്ങനെ ഡിവൈഡ് ചെയ്യുമ്പോൾ ലെഫ്റ്റ് സൈഡ് dy/dx, റൈറ്റ് സൈഡിൽ ഇവിടെ -2 കോമൺ ആണ്, -2 പുറത്തെടുത്തു, -2 × ax + hy എന്ന് വരും. താഴെ ഇത് എഴുതണം, 2hx + 2by, അതിൽ 2 പുറത്തെടുത്തു, അപ്പോൾ hx + by. ഈ 2 ഉം 2 ഉം വെട്ടിപ്പോകും. 7 മാർക്കിൻ്റെ പ്രോബ്ലമാണ്. നിങ്ങൾ എഴുതി പഠിക്കുക, ചിലപ്പം ഇത് തന്നെ ചോദിക്കാൻ സാധ്യതയുണ്ട്. അടുത്ത പ്രോബ്ലം, ഫൈൻഡ് dy/dx ഇഫ് x × y = a കോൺസ്റ്റൻറ്റ്. അപ്പോൾ നമ്മൾ ഇതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യണം. xy = c ഡിഫറൻഷ്യേറ്റ് ചെയ്യണം. ഫസ്റ്റ് ഫംഗ്ഷൻ x, സെക്കൻഡ് ഫംഗ്ഷൻ y ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ dy/dx പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ y, ഫസ്റ്റ് ഫംഗ്ഷൻ x, അതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ 1 = 0 എന്ന് വരും. ഫസ്റ്റ് ഫംഗ്ഷൻ x × ഡെറിവേറ്റീവ് ഓഫ് y dy/dx പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ y × ഡെറിവേറ്റീവ് ഓഫ് x 1. അങ്ങനെയാണ് വായിക്കേണ്ടത്. ഇനി നമുക്ക് dy/dx ആണ് വേണ്ടത്. y റൈറ്റ് സൈഡിൽ കൊണ്ടുപോയാൽ -y എന്ന് കിട്ടും. ഇനി x കൊണ്ട് ഡിവൈഡ് ചെയ്യണം. dy by dx is equal to minus y by x എന്ന് കിട്ടും. അപ്പോൾ ഇതൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ള ചെറിയ സിമ്പിൾ ആയിട്ടുള്ള പ്രോബ്ലംസ് ആണ്. അടുത്ത പ്രോബ്ലം, ഫൈൻഡ് dy by dx ഇഫ് x squared plus y squared plus 2gx plus 2fy plus a constant is equal to 0. അപ്പോൾ ഇതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്തിട്ട് dy by dx കണ്ടുപിടിക്കണം. അപ്പോൾ ഇവിടെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ x squared ഡിഫറൻഷ്യേറ്റ് ചെയ്യണം, 2x എന്ന് കിട്ടും. പ്ലസ് y squared ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ 2y dy by dx എന്ന് കിട്ടും, അത് മറക്കരുത്. പ്ലസ് 2g into x, x നെ ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ 1, അപ്പോൾ 2g എന്ന് കിട്ടും. പ്ലസ് 2f into y, 2f into y യെ ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ dy by dx, അപ്പോൾ 2f into dy by dx. c കോൺസ്റ്റൻ്റ് ആണ്, 0 ആയിപ്പോൾ, അപ്പോൾ is equal to 0 എന്ന് കിട്ടും. ഇവിടെ dy by dx ഉണ്ട്, ഇവിടെയും dy by dx ഉണ്ട്, dy by dx കോമൺ എടുത്തു. dy by dx കോമൺ എടുക്കുമ്പോൾ പിന്നെ ഇവിടെ 2y, ഇവിടെ 2f, അപ്പോൾ 2y പ്ലസ് 2f into dy by dx എന്ന് വരും. is equal to ഈ 2x റൈറ്റ് സൈഡിൽ പോകുമ്പോൾ മൈനസ് 2x, ഈ 2g റൈറ്റ് സൈഡിൽ പോകുമ്പോൾ മൈനസ് 2g, അപ്പോൾ മൈനസ് 2x മൈനസ് 2g എന്ന് വരും. ഇതിൽ നിന്ന് മൈനസ് 2 പുറത്തെടുക്കണം, മൈനസ് 2 പുറത്തെടുക്കുമ്പോൾ എക്സ് പ്ലസ് ജി എന്ന് വരും. ഈ 2y പ്ലസ് 2f കൊണ്ട് ഡിവൈഡ് ചെയ്യണം, 2 പുറത്തെടുക്കുമ്പോൾ 2 ഇൻറ്റു വൈ പ്ലസ് എഫ് എന്ന് വരും. ഈ 2 2ഉം വെട്ടിപ്പോകും. ഇങ്ങനെയാണ് ഈ പ്രോബ്ലം സോൾവ് ചെയ്യുന്നത്. ഇതും വരാൻ സാധ്യതയുള്ളതാണ്, നിങ്ങൾ എഴുതി പഠിക്കുക. അപ്പോൾ അടുത്ത പ്രോബ്ലമാണ്, ഫൈൻഡ് ഡി വൈ ബൈ ഡി എക്സ് ഇഫ് വൈ സ്ക്വയർഡ് ഈസ് ഈക്വൽ ടു 4ax. അപ്പോൾ നമുക്ക് ഡിഫറൻഷ്യേറ്റ് ചെയ്താലേ dy by dx കിട്ടത്തുള്ളൂ. അപ്പോൾ y സ്ക്വയറിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യണം. y സ്ക്വയറിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ 2y ഇൻറ്റു dy by dx. ഇനി 4a ഇൻറ്റു എക്സ്, എക്സിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ 1. ഇനി നമുക്ക് dy by dx കാണണം. ഫോർ എ ബൈ 2y, അപ്പോൾ 2y കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ ഡിവൈഡ് ബൈ എക്സ് ഈക്വൽ ടു 4a ബൈ 2y എന്ന് വരും. അവിടെ 2 ക്യാൻസൽ ചെയ്ത് വിട്ട് 2a ബൈ y എന്ന് വരും. 2 വെട്ടിപ്പോകും, അപ്പോൾ 2a ബൈ y, അതാണ് dy ബൈ dx. അടുത്ത പ്രോബ്ലമാണ്, ഫൈൻഡ് dy ബൈ dx ഇഫ് എക്സ് റൈസ് ടു 3/2 പ്ലസ് വൈ റൈസ് ടു 3/2 ഈസ് ഈക്വൽ ടു എ റൈസ് ടു 3/2. എക്സ് റൈസ് ടു 3/2 പ്ലസ് വൈ റൈസ് ടു 3/2 ഈസ് ഈക്വൽ ടു എ റൈസ് ടു 3/2 ആകുമ്പോൾ dy ബൈ dx എന്താണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ആദ്യം എക്സ് റൈസ് ടു 3/2 ഡിഫറൻഷ്യേറ്റ് ചെയ്യാം. അതിൻ്റെ വാല്യൂ 3/2 ഇൻറ്റു എക്സ് റൈസ് ടു 3/2 മൈനസ് 1, അതായത് n ഇൻറ്റു എക്സ് റൈസ് ടു n മൈനസ് 1. പ്ലസ് y റൈസ് ടു 3/2 വരുമ്പോൾ 3/2 ഇൻറ്റു y റൈസ് ടു 3/2 മൈനസ് 1 ഇൻറ്റു dy ബൈ dx എന്നും കൂടെ എഴുതണം. ഇസ് ഈക്വൽ ടു റൈറ്റ് സൈഡ് 0. ഇവിടെ 3/2 ക്യാൻസൽ ചെയ്യാം, നമുക്ക് ഡിവൈഡ് ചെയ്യാം 3/2 കൊണ്ട്. പിന്നെന്ത് കിട്ടും? ഇത് എക്സ് റൈസ് ടു 1/2 ആണ്, പ്ലസ് ഇത് y റൈസ് ടു 1/2 ഇൻറ്റു dy ബൈ dx ഇസ് ഈക്വൽ ടു 0 എന്ന് വരും. ഇത് റൂട്ട് എക്സ് ആണ്, റൈറ്റ് സൈഡിൽ പോകുമ്പോൾ മൈനസ് റൂട്ട് എക്സ്. ഇത് റൂട്ട് y ഇൻറ്റു dy ബൈ dx എന്ന് എഴുതാം. റൂട്ട് y dy ബൈ dx ഇസ് ഈക്വൽ ടു റൂട്ട് എക്സ്. ഇനി നമുക്ക് dy ബൈ dx ആണ് വേണ്ടത്, അതിന് റൂട്ട് y കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ dy ബൈ dx ഇസ് ഈക്വൽ ടു മൈനസ് റൂട്ട് എക്സ് ബൈ റൂട്ട് y. ഇത്രയും പ്രോബ്ലംസാണ് ഇതിനകത്ത്, സിമ്പിളായിട്ടുള്ള പ്രോബ്ലംസാണ് ഇതെല്ലാം. ഇതെല്ലാം നിങ്ങൾ എഴുതി പഠിക്കുക. അടുത്തത് പാരാമെട്രിക് ഇക്വേഷൻസ് ആണ്. അതിലൊരു പ്രോബ്ലം ഇതാണ്, ഫൈൻഡ് dy ബൈ dx ഇഫ് എക്സ് ഇസ് ഈക്വൽ ടു 8t സ്ക്വയർഡ് വൈ ഇസ് ഈക്വൽ ടു 2at. ഇത് എക്സും വൈയും തമ്മിൽ ഡയറക്റ്റ് റിലേഷനൊന്നുമില്ല. എക്സ് ഇസ് എ ഫംഗ്ഷൻ ഓഫ് ടി, വൈ ഇസ് എ ഫംഗ്ഷൻ ഓഫ് ടി, അങ്ങനെയേ ഉള്ളൂ. അപ്പോൾ എക്സ് ഫംഗ്ഷൻ ഓഫ് ടി എന്ന് തന്നിട്ടുണ്ട്, വൈ അനദർ ഫംഗ്ഷൻ ഓഫ് ടി. അതിൽ നിന്ന് നമ്മൾ dy ബൈ dx കണ്ടുപിടിക്കണം. അപ്പോൾ എക്സ് ഇസ് എ ഫംഗ്ഷൻ ഓഫ് ടി ആയതുകൊണ്ട് നമുക്ക് dx ബൈ dt ആണ് കണ്ടുപിടിക്കാൻ പറ്റുന്നത്. അപ്പോൾ എക്സിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യണം വിത്ത് റെസ്പെക്ട് ടു ടി, dx ബൈ dt എന്ന് എഴുതണം. ഇസ് ഈക്വൽ ടു, ഇത് എ കോൺസ്റ്റൻറ്റ്, ഇത് എക്സ് സ്ക്വയർഡ് പോലുള്ള ഒരു ഫംഗ്ഷനാണ്. അപ്പം 2x എന്നാണ് ആൻസർ വരേണ്ടത് എക്സ് സ്ക്വയർഡ് ആണെങ്കിൽ. അപ്പോൾ ടി സ്ക്വയർഡ് ആകുമ്പോൾ 2t എന്ന് വരും. അപ്പോൾ a ഇൻറ്റു 2t എന്ന് എഴുതാം. ഈ y ഡിഫറൻഷ്യേറ്റ് ചെയ്യണം വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണ്, കാരണം ഈ റൈറ്റ് സൈഡിൽ വേരിയബിൾ ടി ആണ്. അപ്പോൾ വിത്ത് റെസ്പെക്ട് ടി ആണ് ഡിഫറൻഷ്യേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ റൈറ്റ് സൈഡിൽ വേരിയബിൾ ടി ആയതുകൊണ്ടാണ് വിത്ത് റെസ്പെക്ട് ടി വരുന്നത്. അപ്പോൾ dy ബൈ dt എന്നാണ് എഴുതേണ്ടത്. ഇസ് ഈക്വൽ ടു 2a ഇൻറ്റു ടി. ടിയെ ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ, എക്സിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ 1 എന്ന് കിട്ടും, അതുപോലെ ടിയെ ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ 1 എന്നാണ് കിട്ടുന്നത്. അപ്പോൾ 2a ഇൻറ്റു 1 എന്ന് കിട്ടും. ഇനി ഈ dy ബൈ dt dx ബൈ dt കൊണ്ട് ഡിവൈഡ് ചെയ്യണം. എന്തുകൊണ്ട്? നമുക്ക് dy ബൈ dx കിട്ടണം. ഈ dtയും dtയും വെട്ടിപ്പോയാൽ dy ബൈ dx എന്ന് വരും. അപ്പോൾ dy ബൈ dtയെ dx ബൈ dt കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 2a ഡിവൈഡഡ് ബൈ 2at എന്ന് കിട്ടും. അതാണ് dy ബൈ dx. ഈ 2aയും വെട്ടിപ്പോയാൽ 1/t എന്ന് കിട്ടും. ഇത് മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിലെ ഒരു പ്രോബ്ലമാണ്. അടുത്ത പ്രോബ്ലം, ഇഫ് എക്സ് ഇസ് ഈക്വൽ ടു എ സീക് തീറ്റ വൈ ഇസ് ഈക്വൽ ടു ബി ടാൻ തീറ്റ ഫൈൻഡ് dy ബൈ dx. അപ്പോൾ നമ്മൾ x എന്ന് പറയുന്നത് a sec theta. അപ്പോൾ ഇത് തീറ്റയാണ്. ഫംഗ്ഷൻ ഓഫ് തീറ്റ എന്നാണ് വരുന്നത്. അപ്പോൾ നമുക്ക് x നെ ഡിഫറൻഷിയേഷൻ വിത്ത് റെസ്പെക്ട് ടു തീറ്റയാണ്. അപ്പോൾ dx by d theta എന്നാണ് എഴുതേണ്ടത്. അപ്പോൾ a ഇൻറ്റു സീക് തീറ്റയെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ സീക് തീറ്റ ടാൻ തീറ്റ എന്ന് കിട്ടും. അത് റിസൾട്ട് സീക്കൻഡ് എക്സിൻ്റെ റിസൾട്ട് തന്നെയാണ്. അടുത്ത y is equal to b tan theta. അപ്പോൾ y എന്ന് പറയുന്നത് ഫംഗ്ഷൻ ഓഫ് തീറ്റയാണ്. അപ്പോൾ dy by d തീറ്റയാണ്, അതായത് ഡിഫറൻഷിയേറ്റ് വിത്ത് റെസ്പെക്ട് ടു തീറ്റയാണ് വേണ്ടത്. അപ്പോൾ dy by d തീറ്റ എന്ന് വരും is equal to b ഇൻറ്റു ടാൻ തീറ്റയെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ സീക് സ്ക്വയർഡ് തീറ്റ എന്ന് കിട്ടും. അപ്പോൾ dx by d തീറ്റ കിട്ടി, dy by d തീറ്റ കിട്ടി. ഇനി dy by dx എന്ന് പറയുന്നത് dy by d തീറ്റയെ dx by d തീറ്റ കൊണ്ട് ഡിവൈഡ് ചെയ്യണം. d തീറ്റ വെട്ടിപ്പോയിട്ട് dy by dx എന്ന് കിട്ടും. dy by d തീറ്റ എന്ന് പറഞ്ഞാൽ b sec squared തീറ്റയാണ് ഡിവൈഡഡ് ബൈ dx by d തീറ്റ എന്ന് പറഞ്ഞാൽ a sec തീറ്റ tan തീറ്റ. ഇവിടെ ഒരു sec തീറ്റ വെട്ടിപ്പോവും, അപ്പം b sec തീറ്റ എന്ന് വരും ഡിവൈഡഡ് ബൈ a tan തീറ്റ. ഇതാണ് ആൻസർ. ഇതും മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിലൊരു പ്രോബ്ലമാണ്. അടുത്ത പ്രോബ്ലം ഇതാണ്. ഫൈൻഡ് ഡി വൈ ബൈ ഡി എക്സ് ഇഫ് എക്സ് ഇസ് ഈക്വൽ ടു എ കോസ് തീറ്റ വൈ ഇസ് ഈക്വൽ ടു ബി സൈൻ തീറ്റ. തൊട്ട് മുമ്പ് ചെയ്ത പ്രോബ്ലം പോലെ തന്നെയാണ്. അപ്പോൾ എക്സിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യണം വിത്ത് റെസ്പെക്ട് ടു തീറ്റ. അപ്പോൾ ഡി എക്സ് ബൈ ഡി തീറ്റ എന്ന് കിട്ടും ഇസ് ഈക്വൽ ടു എ ഇൻറ്റു കോസ് തീറ്റയുടെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ തീറ്റ. അടുത്ത വൈയെ ഡിഫറൻഷിയേറ്റ് ചെയ്യണം വിത്ത് റെസ്പെക്ട് ടു തീറ്റ. ഡി വൈ ബൈ ഡി തീറ്റ എന്ന് കിട്ടും ഇസ് ഈക്വൽ ടു ബി ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സൈൻ തീറ്റ എന്ന് പറഞ്ഞാൽ കോസ് തീറ്റ. ഇനി നമുക്ക് ഡിവൈ ബൈ ഡി എക്സ് ആണ് വേണ്ടത്. അപ്പം ഡിവൈ ബൈ ഡി തീറ്റ ഡിവൈഡഡ് ബൈ ഡി എക്സ് ബൈ ഡി തീറ്റ. ഡിവൈ ബൈ ഡി തീറ്റ എന്ന് പറഞ്ഞാൽ ബി കോസ് തീറ്റ. ഡി എക്സ് ബൈ ഡി തീറ്റ എന്ന് പറഞ്ഞാൽ മൈനസ് എ സൈൻ തീറ്റ. ഇത് കോസ് തീറ്റ ബൈ സൈൻ തീറ്റ കോട്ട് തീറ്റയാണ്. ഇത് മൈനസ് ബി, ഇത് എ, മൈനസ് ബി ബൈ എ കോട്ട് തീറ്റ. ഇങ്ങനെയുള്ള ചെറിയ പ്രോബ്ലംസൊക്കെ ചോദിക്കാം. ഇതും പരീക്ഷയ്ക്ക് ചോദിക്കാൻ പറ്റുന്നൊരു ക്വസ്റ്റ്യനാണ്. ഫൈൻഡ് ഡിവൈ ബൈ ഡി എക്സ് ഇഫ് എക്സ് ഇസ് ഈക്വൽ ടു എ ഇൻറ്റു തീറ്റ പ്ലസ് സൈൻ തീറ്റ y is equal to a into 1 minus cos theta. അപ്പോൾ ഇവിടെ എക്സിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യണം വിത്ത് റെസ്പെക്ട് ടു തീറ്റയാണ്. അപ്പം ഡി എക്സ് ബൈ ഡി തീറ്റ എന്നാണ് വരുന്നത് ഇസ് ഈക്വൽ ടു എ ഇൻറ്റു തീറ്റയുടെ ഡെറിവേറ്റീവ്, അതായത് എക്സിൻ്റെ ഡെറിവേറ്റീവ് 1 എന്ന് പറയുന്ന പോലെ തീറ്റയുടെ ഡെറിവേറ്റീവ് 1 ആയിരിക്കും. വിത്ത് ഡിഫറൻഷിയേറ്റ് തീറ്റ വിത്ത് റെസ്പെക്ട് ടു തീറ്റയാണ്. അപ്പോൾ ആൻസർ 1 ആണ്. അപ്പോൾ 1 എന്ന് വരും പ്ലസ് സൈൻ തീറ്റയെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ കോസ് തീറ്റ എന്ന് കിട്ടും. അടുത്ത വൈയെ ഡിഫറൻഷിയേറ്റ് ചെയ്യണം ഡി വൈ ബൈ ഡി തീറ്റ ഇസ് ഈക്വൽ ടു എ ഇൻറ്റു എ കോൺസ്റ്റൻ്റ് ആണ് എ ഇൻറ്റു ബ്രാക്കറ്റിൽ 1-നെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ 0 മൈനസ് കോസ് തീറ്റയെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ മൈനസ് സൈൻ തീറ്റ. അപ്പോൾ 0 മൈനസ് മൈനസ് സൈൻ തീറ്റ, മൈനസ് മൈനസ് പ്ലസ് ആവും. അപ്പോൾ എ സൈൻ തീറ്റ എന്ന് വരും. ഇനി നമുക്ക് ഡി വൈ ബൈ ഡി എക്സ് ആണ് വേണ്ടത്. അതിന് ഡി വൈ ബൈ ഡി തീറ്റ ഡിവൈഡഡ് ബൈ ഡി എക്സ് ബൈ ഡി തീറ്റ. ഈ ഡി തീറ്റ വെട്ടിപ്പോയാൽ ഡി വൈ ബൈ ഡി എക്സ് കിട്ടും. അപ്പം ഡി വൈ ബൈ ഡി തീറ്റ എന്ന് പറഞ്ഞാൽ എ സൈൻ തീറ്റ. അപ്പോൾ എ സൈൻ തീറ്റ ബൈ ഡി എക്സ് ബൈ ഡി തീറ്റ എ ഇൻറ്റു 1 പ്ലസ് കോസ് തീറ്റ. എയും എയും വെട്ടിപ്പോയാൽ സൈൻ തീറ്റ ബൈ 1 പ്ലസ് കോസ് തീറ്റ എന്ന് വരും. ഇതാണ് ആൻസർ. അടുത്ത പ്രോബ്ലം ഇതാണ്. ഇഫ് എക്സ് ഇസ് ഈക്വൽ ടു എ ടി ക്യൂബ് വൈ ഇസ് ഈക്വൽ ടു ബി ടി സ്ക്വയർഡ് ഫൈൻഡ് ഡി വൈ ബൈ ഡി എക്സ്. ഇപ്പോൾ നമ്മൾ എക്സിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യണം വിത്ത് റെസ്പെക്ട് ടി. റൈറ്റ് സൈഡിൽ ഫംഗ്ഷൻ ഓഫ് ടി ആണ്. അപ്പോൾ ഡി എക്സ് ബൈ ഡി ടി കണ്ടുപിടിക്കണം ഇസ് ഈക്വൽ ടു എ ഇൻറ്റു ടി ക്യൂബിനെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ 3 ടി സ്ക്വയർഡ്. അപ്പോൾ എൻ എക്സ് റൈസ് ടു എൻ മൈനസ് 1 ആ ഫോമിലാണ്. അപ്പോൾ 3 ടി സ്ക്വയർഡ് എന്ന് വരും. ഇനി വൈയെ ഡിഫറൻഷിയേറ്റ് ചെയ്യണം. അപ്പോൾ ഡി വൈ ബൈ ഡി ടി ഇസ് ഈക്വൽ ടു ബി ഇൻറ്റു ടി സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് 2t. അപ്പോൾ ഡിഫറൻഷിയേഷൻ കഴിഞ്ഞു. ഇനി നമുക്ക് ഡി വൈ ബൈ ഡി എക്സ് കണ്ടുപിടിക്കണം. അതിന് ഡി വൈ ബൈ ഡി ടി ഡിവൈഡഡ് ബൈ ഡി എക്സ് ബൈ ഡി ടി എന്ന് എഴുതണം. ഇസ് ഈക്വൽ ടു ഡി വൈ ബൈ ഡി ടിയുടെ വാല്യൂ 2bt ഡിവൈഡഡ് ബൈ ഇത് 3a ടി സ്ക്വയർഡ്. ഇതിൽ ഒരു ടി വെട്ടിപ്പോകും. അപ്പോൾ 2b ബൈ 3at എന്ന് വരും. അടുത്ത പ്രോബ്ലം എക്സ് ഇസ് ഈക്വൽ ടു സി ടി, സി കോൺസ്റ്റൻ്റ് ആണ്. വൈ ഇസ് ഈക്വൽ ടു സി ബൈ ടി. ഫൈൻഡ് ഡി വൈ ബൈ ഡി എക്സ്. ആദ്യം എക്സിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാം. ഡി എക്സ് ബൈ ഇവിടെ റൈറ്റ് സൈഡിൽ ടി ആണ്. അപ്പോൾ ഡി എക്സ് ബൈ ഡി ടി സി ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ടി എന്ന് പറഞ്ഞാൽ 1 ആണ്. ഡെറിവേറ്റീവ് ഓഫ് എക്സ് 1 ആണ്. അപ്പോൾ ഡെറിവേറ്റീവ് ഓഫ് ടിയും 1 ആണ്. അടുത്ത ഡി വൈ ബൈ ഡി ടി, വൈയെ ഡിഫറൻഷിയേറ്റ് ചെയ്യണം. റൈറ്റ് സൈഡ് ടി ആയതുകൊണ്ട് ഡി വൈ ബൈ ഡി ടി. ഇത് 1/t ആണ്. 1/xൻ്റെ ഡെറിവേറ്റീവ് മൈനസ് 1/x² ആണ്. അതുപോലെ 1/tയുടെ ഡെറിവേറ്റീവ് മൈനസ് 1/t². സി ഇൻറ്റു മൈനസ് 1/t². ഇത് രണ്ടും കിട്ടി. ഇനി നമുക്ക് ഡി വൈ ബൈ ഡി എക്സ് കണ്ടുപിടിക്കണം. ഡി വൈ ബൈ ഡി ടി എന്ന് പറഞ്ഞാൽ മൈനസ് c/t² ഡിവൈഡഡ് ബൈ ഡി എക്സ് ബൈ ഡി ടി എന്ന് പറഞ്ഞാൽ സി. ഒരു സി വെട്ടിപ്പോവും. മേളിലും താഴെ സി കൊണ്ട് വെട്ടിപ്പോവും. ആൻസർ മൈനസ് 1/t². ഇതൊക്കെ ചോദിക്കാൻ കൊള്ളാവുന്നതാണ്. ഇത്രയും പ്രോബ്ലംസ് നിങ്ങൾ നന്നായിട്ട് ചെയ്തു പഠിച്ചുകൊണ്ട് പോവുക. ഇനിയുള്ള പ്രോബ്ലംസ് ഒക്കെ കുറച്ചും കൂടി ഡിഫിക്കൽട്ട് ആയിട്ടുള്ള പ്രോബ്ലംസ് ആണ്, അതൊന്നും ഞാൻ ചെയ്യുന്നില്ല.